ഹലോ വെൽക്കം ടു റോജോ മൈ റെസിപ്പി വേൾഡ് എൻ്റെ എന്റെ അറിവുകളിതാണ് നിങ്ങൾക്കായി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അറേബ്യൻ ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് കുനാഫ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കുനാഫ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു വെറൈറ്റി ഡെസേർട്ടാണിത് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രഞ്ചിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ചീസി ഫില്ലിംഗ് ആണ് അതുപോലെ നമ്മളിത് സെർവ് ചെയ്യുക നല്ല ഷുഗർ സിറപ്പ് നല്ല ഞാൻ പറയാം എങ്ങനെയാണ് ആ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് റോസസ് സെൻസ് എല്ലാം ഒഴിച്ച് ഒരു നല്ല വെറൈറ്റി ആണ് ആ ഷുഗർ സിറപ്പിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുനാഫ ഡോ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുനാഫ ഡോ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ കുനാഫ ഡോ ഇത് നമ്മുടെ ഷോപ്സിലൊക്കെ കുനാഫ എന്ന് പറഞ്ഞിട്ട് ആണ് അപ്പോൾ നമുക്ക് ആദ്യം കുനാഫ ഡോവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് മൈദയിലേക്ക് അര കപ്പ് കോൺഫ്ലോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് ഞാൻ ഒരു പിഞ്ചി ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അളവ് ഓർത്തിരുന്നോള് ഒരു കപ്പ് മൈതയ്ക്ക് അരക്കപ്പ് കോൺഫ്ലവർ ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ മിക്സി എല്ലാം നമുക്ക് എന്താ പറയുക ഹാൻഡ് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുത്താലും മതി പൊട്ടും കട്ടയില്ലാതെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അളവ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കാരണം അത് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഡോ എടുക്കുമ്പോൾ നല്ല ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ഡോ നല്ല ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ കുനാഫ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ ബാറ്റർ അടിച്ചെടുക്കുമ്പോൾ കിട്ടാനായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇനി ഈ അരിച്ചെടുത്ത ബാറ്റർ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം ഇപ്പം പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പ്ലാസ്റ്റിക്കിന്റെ കുപ്പി എടുക്കുക പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ പിന്നോണ്ടോ സൂചി കൊണ്ടോ ഏതെങ്കിലും ഒന്ന് രണ്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ നമ്മൾ ഈ ബാഗ് ഇത് ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമ്മളത് ചുട്ടെടുത്താൽ മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ഹോള് തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്ത് വളരെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ അനം കുറച്ച് ഇതുപോലെ നമുക്ക് ഇത് ചുട്ടെടുക്കുക നമ്മൾ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞ് ഒരു കൂടി വന്നവരെ മുപ്പത് സെക്കൻഡ് ആ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഒത്തിരി ഓവർലാപ്പ് ചെയ്ത് വരാതെ ശ്രദ്ധിക്കുക അപ്പോൾ നിന്ന് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതാ ഇതുപോലെ ഇത് വിട്ടു വരാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ വിട്ടു വന്ന് കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചുട്ട് മാറ്റുന്ന ഈ ഡോ എപ്പോഴും ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കവർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു അലാസ്റ്റിക് പോലെ ആയിപ്പോവും ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടാതെ ആയിപ്പോവും അപ്പോൾ നമ്മൾ ഓരോ തവണ ഇതുപോലെ ചുട്ടെടുത്തിട്ടും നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു തുണി കൊണ്ട് കവർ ചെയ്തു വെക്കുക അപ്പോൾ നമ്മുടെ കുനാഫ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയാണ് കാണുമ്പോൾ അറിയാൻ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതുണ്ടാക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇപ്പോൾ ഞാനിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് കുനാഫയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ ഈ കുനാഫ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കുനാഫ ഡോ ഇനി നമുക്ക് ഇതെല്ലാം ചെറിയ പീസസ് ആക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം ചെറിയ പീസസാക്കി എടുക്കുക അതേപോലെ ഇനി അതിനകത്തേക്ക് അകത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുനാഫ ഡോവിൽ ഓൾറെഡി ഉപ്പിട്ടതാണ് അപ്പോൾ ബട്ടറ് സോൾട്ട് ഇല്ലാത്ത എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഉപ്പുള്ള ബട്ടറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുനാഫ ഡോ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാതിരിക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബട്ടർ നന്നായിട്ട് ഈ കുനാഫാഡോയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി മധുരം വേണ്ട കാരണം നമ്മളിത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പിൽ നമ്മൾ ഇത് ചെയ്തിട്ടാണ് കഴിക്കുക അപ്പോൾ ഒത്തിരി മധുരം വേണ്ട ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഇനി നമുക്കടുത്തത് ഇതിൻ്റെ എന്താ ചീസ് ഫില്ലിങ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രീം ചീസാണ് വേണ്ടത് ഒര ഒന്ന് ഒരു ചീസ് വേണ്ടത് ക്രീം ചീസാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്രീം ചീസ് എടുക്കുന്നുണ്ട് നമുക്ക് ബ്രിട്ടാനിയയുടെ അതുപോലെ പല ഇതിൻ്റെ അമുലിൻ്റെ എല്ലാം ക്രീം ചീസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താ മൊസർ എല്ലാ ചീസാണ് ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ക്രീം ചീസെങ്കിൽ നമുക്ക് നമ്മുടെ മൊസറല ചീസും മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക അപ്പോൾ ഈക്വൽ ആണ് നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ടാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ചീസെല്ലാം കുറച്ചൊന്ന് ലൂസായിട്ട് വരും അപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും പാലോ അല്ലെങ്കിൽ വേറെ ഒരു ഐറ്റം ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചീസ് നല്ല ലൂസായിട്ട് കിട്ടും ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക ചീസ് ഫില്ലിങ്ങും അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഷുഗർ സിറപ്പാണ് അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നമ്മുടെ നമ്മുടെ റോസിൻ്റെ ഇതളുകളാണ് ഡ്രൈ റോസിൻ്റെ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊരു മൂന്നാല് ഇതളിട്ട് കൊടുക്കുക ഇപ്പം അതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ എന്താണ് നമ്മുടെ റോസ് സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഫ്ലേവർ നമുക്ക് ഓൾറെഡി കിട്ടിക്കോളും ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിനകത്തേക്ക് ഏലക്ക പൊടി ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടപ്പോൾ അതിനകത്ത് ഏലക്ക ഇങ്ങടെ ചേർത്താണ് പൊടിച്ചിട്ടത് അപ്പോൾ ഒരു ഒരു ഒന്നോ രണ്ടോ ഏലക്ക കൂടെ പൊടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കതിനകത്തേക്ക് റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റോസ് വാട്ടർ ഉള്ളവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ഒരു റോസ് എസൻസ് ഒരു രണ്ട് മൂന്ന് തുള്ളി റോസ് എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കുനാഫ ബീക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു പാനിൽ ഞാൻ ഏറ്റവും താഴെ നമ്മൾ ഓൾറെഡി ആ ആദ്യം ഉണ്ടാക്കി വെച്ച കുനാഫ ഡോയും എല്ലാം പെരട്ടി വെച്ചിരുന്നു അപ്പോൾ അത് ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് വെച്ചു കൊടുക്കുക നല്ല തിക്കായിട്ട് ഇട്ടുകൊള്ളുക നല്ല തിക്കായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ അറ്റം വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് അതല്ല എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസ് ഫില്ലിങ് അടുത്ത അടുത്തതായിട്ട് അതിൻ്റെ നടുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ അറ്റത്തോട്ടൊന്നും ഒത്തിരി വയ്ക്കേണ്ട അതിൻ്റെ മിഡിൽ പോർഷനിൽ മാത്രമായിട്ട് വെച്ചു കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ചീസെല്ലാം എന്താ പറയുക മെൽറ്റ് ആയിട്ട് പുറത്തേക്ക് ഒലിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് മാത്രമായിട്ട് ആ ചീസ് നമുക്ക് വെച്ചുകൊടുക്കാം പലരും പല രീതിയിൽ ഈ ചീസ് ഫില്ലിങ് ചെയ്യാറുണ്ട് ചിലർ പാല് കുടുക്കി അതിനകത്ത് കോൺഫ്ലോറും അതിൻ്റെ കൂടെ ചീസൊക്കെ ചെയ് ഇട്ടിട്ട് ഫില്ലിങ് തയ്യാറാക്കാറുണ്ട് എനിക്ക് നല്ല ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ട് തോന്നിയ ഒരു കോമ്പിനേഷനാണ് ഈ മൊസറില്ല ചീസിൻ്റെ അതുപോലെ തന്നെ ക്രീം ചീസിൻ്റെയും ഈക്വലായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫില്ലിങ് അപ്പോൾ ഇത് ശരിക്കും ഒരു വെറൈറ്റി ഫ്ലേവറാണ് കാരണം നമ്മളിതിൻ്റെ കൂടെ ആ റോസസെൻസിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചീസ് ഫില്ലിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ആ എന്താ പറയുക കുനാഫടവ് ഒരു ലെയറുകൂടെ ഇട്ട് കൊടുക്കുക ഫുള്ള് ആ ചീസ് കവർ ചെയ്ത് വരുന്ന പോലെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുനാഫ ഇപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാണ് അപ്പോൾ ഞാൻ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റോളം ബേക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ ആവശ്യാനുസരണമുള്ള ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ കുനാഫ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിക്കോളുക കാരണം നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് പുറത്തുള്ള ആ ക്രഞ്ചിനസ്സും അതുപോലെ ആ ചീസ് ഫില്ലിങ്ങും ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു റോസസെൻസിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്